സമീപകാലത്ത് കേരളം കണ്ട നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. കളമശ്ശേരി SI അമൃതരംഗൻ. ചൊറിയാൻ വന്ന കളമശ്ശേരി ഏരിയ സെക്രട്ടറിയെ തേച്ചൊട്ടിച്ച SI അമൃതരംഗന് സോഷ്യൽ മീഡിയ നൽകിയത് ബിഗ് സല്യൂട്ടാണ്. ഇവിടെ തന്നെ ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. യൂണിഫോം ഇട്ട് ചാകാനും റെഡിയാണ്. ഞാൻ ആരുടെയും കാല് പിടിച്ചിട്ടല്ല പോലീസിൽ കയറിയതെന്നുമുള്ള അമൃതരംഗന്റെ കിടുക്കാച്ചി ഡയലോഗുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. വിദ്യാർത്ഥി സംഘർഷത്തിൽ ഇടപെട്ടതിന് തന്നെ ഭീഷണിപ്പെടുത്തിയ CPM കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന് ചുട്ട മറുപടി നൽകിയതോടെയാണ് കളമശ്ശേരി SI അമൃതരംഗൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വീരനായകനായി മാറിയത്. കുസാറ്റിൽ വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് പ്രശ്നത്തിന് കാരണക്കാരായ SFI പ്രവർത്തകരെ പോലീസ് ജീപ്പിൽ കയറ്റിയതിനാണ് CPM ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ SIയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. രാഷ്ട്രീയക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും നിങ്ങൾക്ക് മോശം അഭിപ്രായമുണ്ട്. കളമശ്ശേരിയിലെ രാഷ്ട്രീയവും മറ്റും നോക്കി ഇടപെടുന്നത് നന്നാകും. നിങ്ങൾക്ക് മുമ്പും കളമശ്ശേരിയിൽ വേറെ SIമാർ വന്നിട്ടുണ്ട്. പ്രവർത്തകരോട് മാന്യമായി പെരുമാറണം. ഇതൊക്കെയായിരുന്നു സക്കീർ ഹുസൈൻ്റെ ഭീഷണി. എന്നാൽ തനിക്ക് അങ്ങനൊരു നിലപാടില്ലെന്നും നേരേവാ നേരേപോ എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും SI മറുപടി നൽകി. ഒരു പാർട്ടിയോടും തനിക്ക് കൂറില്ല. കളമശ്ശേരി ആരുടേതാണെങ്കിലും തനിക്ക് ഒരു പ്രശ്നവുമില്ലെന്നും നിലപാട് നോക്കി ജോലി ചെയ്യാനാകില്ലെന്നും അമൃതരംഗൻ സക്കീർ ഹുസൈനോട് പ്രതികരിച്ചു. കുട്ടികൾ തമ്മിൽ തല്ലുന്നത് നോക്കി നിൽക്കാനാവില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പരസ്പരം തല്ലിച്ചാവാനും വിടില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ ഇരിക്കാമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഞാൻ പരീക്ഷ എഴുതിയാണ് സർവീസിൽ കയറിയത്. അതുകൊണ്ട് നല്ല ധൈര്യമുണ്ടെന്നും പറയുന്നിടത്ത് പോയി ഇരിക്കാനും എഴുന്നേൽക്കാനും പറ്റില്ലെന്നും SI അമൃതരംഗൻ CPM ഏരിയ സെക്രട്ടറിയോട് കടുപ്പിച്ചു പറഞ്ഞു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ തിങ്കളാഴ്ച SFI പ്രവർത്തകരും ഒരു വിഭാഗം ഹോസ്റ്റൽ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. സംഘർഷത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ തല പൊട്ടിയതോടെയാണ് അമൃതരംഗന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. ഇതിനിടയിലാണ് ഹോസ്റ്റലിലേക്ക് തള്ളിക്കേറി കൂടുതൽ സംഘർഷത്തിന് ശ്രമിച്ച SFI ജില്ലാ നേതാവ് അമലിനെ SI അമൃതരംഗൻ പിടിച്ചുമാറ്റുന്നത്. സംഘർഷം ഒഴിവാക്കാനാണ് ഈ നടപടി സ്വീകരിച്ചതെന്നാണ് SI അമൃതരംഗന്റെ വിശദീകരണം. 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ കളമശ്ശേരിയിൽ SIയായി അമൃതരംഗൻ എത്തിയിട്ട്. അതിനു മുമ്പ് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മലബാർ ഭാഗത്തു നിന്നും സ്ഥലം മാറ്റം വാങ്ങിയാണ് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് അമൃതരംഗൻ എത്തുന്നത്. കൊച്ചി തൃപ്പൂണിത്തറ സ്വദേശിയാണ് SI അമൃതരംഗൻ. സത്യസന്ധനായി പ്രവർത്തിച്ച SIക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അമൃതരംഗനെ പിന്തുണച്ചുകൊണ്ട് മുൻ പോലീസ് മേധാവി TP സെൻകുമാർ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. SI അമൃതരംഗന് തന്റെ സല്യൂട്ടെന്ന് TP സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. നട്ടലുള്ള ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് IPSകാർ പഠിച്ചെങ്കിൽ കേരള പോലീസ് എന്നേ നന്നായനെന്നും മുൻ പോലീസ് മേധാവി പറഞ്ഞു. അതേസമയം ഗുണ്ടാ നേതാവിന്റെ രീതിയിൽ കളമശ്ശേരി SI അമൃതരംഗനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ CPM കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെ രക്ഷിക്കാൻ CPM അണിയറയിൽ നീക്കം തുടങ്ങിയിട്ടുണ്ട്. സംഭവം പാർട്ടിക്ക് വലിയ നാണക്കേടായി മാറിയതോടെ മുഖം രക്ഷിക്കാൻ SIക്കെതിരെ നടപടിയെടുക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി SI അമൃതരംഗനെ കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അതേസമയം സ്ഥലം മാറ്റത്തിന് താൻ സന്നദ്ധനാണെന്ന രീതിയിലാണ് SI നീങ്ങുന്നത്. തന്റെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും സഹപ്രവർത്തകരോട് SI വ്യക്തമാക്കിയതായും സൂചനയുണ്ട്. SIയും സക്കീർ ഹുസൈനും തമ്മിലുള്ള സംഭാഷണം പരിശോധിച്ച് അതിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. സംഭാഷണങ്ങളിൽ കുഴപ്പമില്ലെങ്കിൽ വകുപ്പുതല നടപടി SIക്കെതിരെ വരില്ല എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. ഇതിനിടെ SI അമൃതരംഗനെതിരെ വ്യാജപ്രചരണവുമായി CPMന്റെ കുട്ടിസംഘടന രംഗത്തെത്തിയിട്ടുണ്ട്. SIക്ക് സംഘപരിവാർ പശ്ചാത്തലമുണ്ടെന്നാണ് ആരോപണം. SI അമൃതരംഗനെ പോലെ നട്ടലുള്ളതാകണം കേരള പോലീസ് എന്നാണ് കേരളത്തിലെ പൊതുജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.